ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം എല്ലാവർക്കും അനന്ത കോടി പ്രണാമം അറിയാൻ വേണ്ടി ചോദിക്കാം ആർക്കും ചോദിക്കാം ഈ ഒരു പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മൾ ഇങ്ങനെ ഒരു പരമ്പര ആരംഭിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ സുദർശന വിദ്യാപീഠത്തിലും അതുപോലെ മറ്റ് മാധ്യമങ്ങൾ വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ മുന്നേ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇവിടെ ഒരു പരമ്പരയായിട്ട് കോർത്തിറക്കി അത് പുനഃസംപ്രേഷണം ചെയ്യാമെന്നായിരുന്നു ഉദ്ദേശിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ചു ഇന്ന് പുതിയ ചോദ്യം വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് പുതിയ ചോദ്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പ്രാധാന്യം നൽകാം ചോദ്യങ്ങളൊന്നും ലഭിക്കാത്ത അവസരങ്ങളിൽ നമുക്ക് പഴയ ചോദ്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് പുനഃസംരക്ഷണം ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത് ഇന്ന് ചോദ്യം നമുക്കൊന്ന് കേൾക്കാം നമസ്തേ ഗുരുജി ഗുരുടെ ഒരു സംശയം ചോദിക്കുകയാണ് ആധ്യാത്മികൾ പുരാണ ഇതിഹാസങ്ങൾ തുടങ്ങിയവ പഠിക്കുന്നതിന് നമ്മുടെ പ്രായപരിധിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ചിലരുടെ അഭിപ്രായത്തിൽ അറുപത് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയാൽ മതി എന്നൊരു സംസാരം എല്ലാവരിലും ഉണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് നമ്മൾ അറിവുണ്ടാക്കുന്ന ഇത്തരം ഗ്രന്ഥങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു തുടങ്ങേണ്ടതല്ലേ ഗുരുജി എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ഗുരുജി മറുപടി തരുമല്ലോ നന്ദി നമസ്കാരം ഹരി ചോദ്യം എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിക്കാൻ പ്രായപരിധി ഉണ്ടോ ആധ്യാത്മിക ശാസ്ത്രങ്ങളൊക്കെ പഠിക്കേണ്ടത് അറുപത് എഴുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണോ ഇത് പലർക്കും സംശയമുണ്ട് പലരുടെയും ഒരു ധാരണയും അതാണ് റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളൊക്കെ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഭക്തി തന്നെ വേണ്ടത് ഈ പ്രായമാകുമ്പോഴാണ് എന്നുള്ളൊരു ധാരണ പൊതുവായിട്ട് ഹൈന്ദവ സമൂഹത്തിലുണ്ട് ചെറുപ്പക്കാരികളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ ഒന്നിടപെട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ദിവസമോ അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർക്കിടക മാസത്തിൽ ഒരു രാമായണ പാരായണം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്തുകൊണ്ട് യാത്ര ഒക്കെ ഇതൊന്നും ഇപ്പോഴല്ല വേണ്ടത് ഇതൊക്കെ കുറച്ച് പ്രായമായിട്ട് മതി എന്നുള്ള അഭിപ്രായങ്ങളും അത്തരം ധാരണകളും ഉണ്ട് എപ്പോഴാണ് ഒരു ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിക്കേണ്ടത് എപ്പോഴാണ് ഭക്തി നമ്മൾ കൂടെ കൊണ്ടു നടക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ ആദ്ധ്യാത്മിക വിഷയങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത് ചിന്തിക്കൂ നോക്കൂ ഒരു മനുഷ്യനെ അവൻ്റെ ആശ്രമങ്ങളായിട്ട് നാലായിട്ട് തിരിച്ചിരിക്കുന്നു ആശ്രമങ്ങൾ ശ്രമം ചെയ്യേണ്ട സ്ഥലം ആശ്രമം അവൻ്റെ ജീവിതം ഒരു നൂറ് വയസ്സ് വരെ ഉണ്ടെങ്കിൽ അതിനെ നാലായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം ആദ്യത്തെ ഭാഗം ഇരുപത്തഞ്ച് വർഷമായിട്ട് കഴിഞ്ഞാൽ അത് ബ്രഹ്മചര്യ ആശ്രമമാണ് പിന്നീട് വരുന്ന കാലം ഗാർഹസ്ഥ്യമാണ് പിന്നീട് വാനപ്രസ്ഥം പിന്നീട് സന്യാസം ഇങ്ങനെ നാലായിട്ട് തിരിച്ചിരിക്കുന്നു ഈ നാല് ആശ്രമങ്ങളിലുമുള്ള ആളുകളെ സംബന്ധിച്ച് നാല് ധർമ്മങ്ങളാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഉള്ളത് ശാസ്ത്രം വിധിച്ചത് നാല് ധർമ്മങ്ങളാണ് ബ്രഹ്മചാരിക്ക് ഒരു ധർമ്മം ഗൃഹസ്ഥാശ്രമിക്ക് മറ്റൊരു ധർമ്മം അതുപോലെ തന്നെ വാനപ്രസ്ഥനും സന്യാസിക്കും വേറെ വേറെ ധർമ്മങ്ങളും അവരുടെ കർമ്മങ്ങളും ഒക്കെ വിധിച്ചിട്ടുണ്ട് അപ്പോൾ ബ്രഹ്മചാരിയുടെ കർമ്മം എന്താണ് നിത്യകർമ്മമായിട്ട് അല്ലെങ്കിൽ ബ്രഹ്മചാരിയുടെ ധർമ്മമായിട്ട് പറയുന്നത് എന്താണ് അധ്യാപനം അധ്യയനമാണ് അധ്യാപനമല്ല അധ്യയനം അധ്യയനം എന്താണ് അധ്യയനം പഠിക്കുക 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 എന്ന് മാത്രമാണ് ബ്രഹ്മചാരിയെ സംബന്ധിച്ചുള്ള ധർമ്മം ബ്രഹ്മചാരി പഠിച്ചാൽ മതി എന്താ പഠിക്കേണ്ടത് പഠിക്കേണ്ടതിനെ പഠിക്കണം അറിയേണ്ടതിനെ അറിയണം യാതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുന്നുവോ ആ ഒരു അറിവിലേക്ക് കാലെടുത്ത് വെക്കേണ്ട സമയം ബ്രഹ്മചര്യ ആശ്രമത്തിലാണ് തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വേണമോ അതെല്ലാം പഠിക്കണം പണ്ട് കാലങ്ങളിൽ ഗുരുകുലത്തിലേക്ക് പോവുകയാണ് ഗുരുകുലത്തിൽ വെച്ച് എല്ലാം പഠിക്കുകയാണ് സകല ശാസ്ത്രങ്ങളും ആയോധന വിദ്യകൾ അതുപോലെ കലകൾ എല്ലാം ഗുരുകുലത്തിൽ വെച്ച് എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കുകയാണ് അപ്പോൾ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിക്കേണ്ട സമയം ബ്രഹ്മചര്യ ആശ്രമത്തിൽ വെച്ച് തന്നെയാണ് ഏറ്റവും ചെറുപ്പകാലത്ത് തന്നെ അങ്ങനെ പഠിച്ചതിന് ശേഷമാണ് താൻ ഗാർഹസ്യത്തിലേക്ക് വിവാഹത്തിലേക്ക് പോകണോ അല്ലെങ്കിൽ തനിക്ക് വിവേക വൈരാഗ്യങ്ങൾ തീർത്തും വന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് സന്യാസത്തിലേക്ക് പോകണോ എന്നൊക്കെ അവിടെ വെച്ച് തീരുമാനിക്കാം എന്തായാലും ഇതാണ് ശാസ്ത്രത്തിൻ്റെ സമ്പ്രദായം എങ്കിലും നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് എപ്പോഴാണോ താല്പര്യം വരുന്നത് എപ്പോഴാണോ നമുക്ക് ജ്ഞാന അന്വേഷണത്തിനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാകുന്നത് അപ്പം നമുക്ക് പഠിക്കാം ഈ ഇന്ന സമയത്തെ പഠിക്കാവുന്നോ ഇല്ല ഉചിതമായത് ബ്രഹ്മചര്യാശ്രമത്തിൽ വെച്ച് ആരംഭിക്കുന്നതാണ് കാരണം ആ സമയത്താണ് നമുക്ക് ബുദ്ധിക്ക് സൂക്ഷ്മത ഉണ്ടാവുക നമുക്ക് നല്ല ചുറുചുറുക്കും ആരോഗ്യവും ഒക്കെ ഉണ്ടാവുന്നത് ബ്രഹ്മചര്യാശ്രമത്തിലാണ് പഠിക്കേണ്ട സമയം എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എപ്പോഴാണോ ജിജ്ഞാസ ഉള്ളത് അപ്പം നമുക്ക് പഠിക്കാം എന്തായാലും റിട്ടയർമെൻറ്റിന് ശേഷം അല്ലെങ്കിൽ അറുപത് എഴുപത് വയസ്സായിട്ട് നിന്നുള്ള ധാരണ തീർത്തും തെറ്റിദ്ധാരണയാണ് ഇത് പ്രായമുള്ളവരെ സംബന്ധിച്ചല്ല ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരും ഒക്കെ ശാസ്ത്ര സ്വാധ്യായം ചെയ്യണം ശാസ്ത്ര പഠനം വേണം ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിക്കുന്നവരൊക്കെ കല്യാണം കഴിക്കാതെ ആയി പോകുന്നോ അല്ലെങ്കിൽ ജോലിക്ക് പോകാതായി പോകുന്നോ ആയി പോകുന്നോ എന്നൊക്കെ ചിന്തിക്കുന്ന വെറും മണ്ടത്തരമാണ് ശാസ്ത്രം പഠനം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത് ഒരു ശാസ്ത്ര പഠനം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ഏതേത് തലത്തിലാണോ ഉള്ളത് അവൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് ഉയരാൻ സാധി സാധിക്കും ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ അതാണ് ശാസനം ചെയ്യുന്നത് ഒരു വ്യക്തിയെ ഇരിക്കുന്നിടത്തുനിന്ന് ഉയർത്തുന്നതാണ് ശാസ്ത്രം അത് ഏത് മേഖലയിലായാലും ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ നല്ല വിദ്യാർത്ഥിയാവും ഒരു കുടും കുടുംബിനിയാണെങ്കിൽ ഒരു ഒരു ഗൃഹസ്ഥനാണെങ്കിൽ നല്ല ഗൃഹസ്ഥനാവും എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നവനാ അവൻ നല്ല ജോലി ജോലിക്കാരനാവും ഒരു വ്യാപാരം ചെയ്യുന്നവനെ നല്ല വ്യാപാരിയാവും ധാർമ്മികമായിട്ട് കച്ചവടം ചെയ്യുന്ന നല്ല വ്യാപാരിയായിട്ട് മാറും അതുകൊണ്ട് ശാസ്ത്ര പഠനം ഒരിക്കലും ഒരു വ്യക്തിയെയും താഴ്ത്താനുള്ളതല്ല ഉയർത്താനുള്ളതാണ് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആധ്യാത്മിക വിഷയങ്ങൾ നമുക്ക് പഠനം ആരംഭിക്കാം അതിന് ജിജ്ഞാസ ഉണ്ടാവണം ശിഷ്യ ഉണ്ടായിരിക്കണം താല്പര്യം ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും ഒരു ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ആധ്യാത്മിക വിഷയത്തിലേക്ക് പോകുന്നതിനോട് നമുക്ക് യോജിപ്പില്ല എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളുണ്ടായി ദാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രേമനൈരാശിയൊക്കെ വന്നിട്ട് ചില ആളുകളൊക്കെ ആത്മീയപാതയിലേക്ക് പോകണം കാണാറുണ്ട് അങ്ങനെ ഒളിച്ചോടി പോവേണ്ട ഒരു വഴിയല്ല ഇത് തീർത്തും നമുക്ക് ഈശ്വരാന്വേഷണത്തിന് ജിജ്ഞാസയുണ്ടായിട്ട് ആ ഒരു താല്പര്യത്തോട് കൂടിയിട്ട് പോകേണ്ട മാർഗമാണ് എന്തായാലും വളരെ സന്തോഷം വളരെ നല്ല ചോദ്യമായിരുന്നു ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ പരമ്പരയിൽ നമുക്ക് ഉൾപ്പെടുത്താം നമുക്ക് ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ ഇവിടെ കൊടുക്കാം ആർക്കും ചോദിക്കാം അറിയാൻ വേണ്ടി ചോദിക്കാം ആർക്കും ചോദിക്കാം അറിയുന്നതാണെങ്കിൽ മറുപടി പറയും അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ നന്ദി നമസ്കാരം ഹരി ഓം